ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ പ്രയലിൽ അടുത്തും അകലെയുമായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമായി നമുക്കൊരു പാട്ട് കേൾക്കാം. അത് പാട്ട് പാടുന്നതിനായി ന്യൂമനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു, താങ്ക് യു. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ഇരിക്കുമോ. ദഹിപ്പിക്കണം എന്നെ ആ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭു. ദഹിപ്പിക്കണം എന്നെ ആ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭു. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ. വാസം ചെയ്യണം ഈ നിൻ വീനയം എന്റെ വാസം ചെയ്യണം ഈ നിൻ വീനയം എന്റെ ഉള്ളിലും നാഥനേ. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനേ. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനെ. അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നമോദമാകണമേ. അനുദീനം നിൻ ദിവ്യ സൗന്ദര്യം എന്നമോദമാകണമേ. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര
സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. അമേൻ. സ്തോത്രം പൈസ. താങ്ക് യു ബ്രദർ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു വാട്ടിൽ നിന്ന് സന്ധ്യാസം നോക്കി കേൾപ്പാൻ തക്കമടിയായി തോന്നലോടെ ആത്മീയമായ ബലത്തിനും ശക്തിക്കും അലുയ കാരണമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതെ, യേശുവിന്റെ രൂപമാണ് നമ്മുടെ കണ്ണുകൾക്ക് സൗന്ദര്യം പകരുന്നത്. പ്രൈസ്ലോഡ് ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യന്മാരായി ആലുയ ആയ നാം കർത്താവിന്റെ സ്വഭാവത്തിൽ നമുക്ക് പൂർണ്ണരായി തീരാം. ദൈവത്തിന് സ്തോത്രം. ഹാലുവിയ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ സ്വന്തം പുത്രനെ ആദരിക്കാതെ, പ്രൈസ് ലോർഡ് ഹാലുവിയ, നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാമാക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുവാൻ തക്കണപ്പാടിലൂടെ നമുക്കിടയാക്കി തീർത്തല്ലോ. പ്രൈസ് ലോർഡ് ഹാലുവിയ. ദൈവത്തിന് സ്തോത്രം. ദൈവസേനയിൽ നാം ഇല്ലാതെയായി തീരാം. പ്രൈസ് ലോർഡ്. കർത്താവും നമ്മളിൽ വളരട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹാലുവിയ, ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമുദ്ര മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസനായി, ഹാലുയ ദൈവത്തിന് സ്തോത്രം, തച്ചന്റെ മകനായി, ഹാലുയ ദൈവത്തിന് സ്തോത്രം, കാലി തൊഴുത്തിൽ ജനിച്ചു, ദൈവത്തിന് സ്തോത്രം, 33.5 വർഷക്കാലം, പ്രൈസ് ലോർഡ്, ഹാലുയ ദൈവത്തിന് സ്തോത്രം, ഈ ഭൂമിയിൽ പാർത്തു, ദൈവത്തിന് സ്തോത്രം, കാൽവരിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു, ഹാലുയ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹാലുയ മാത്രമല്ല, ഹാലുയ താൻ തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ അലുയ കഴുകി മാതൃക കാട്ടി നമുക്കും അലുയ ദൈവത്തിനെപ്പെടാം, താഴാം, താഴ്മ ധരിക്കാം. പ്രൈസ് ലോർഡ്. ഹാലുയ. പാട്ടിലൂടെ അലുയ ദൈവത്തിന് സ്തോത്രം നമ്മളെ ഉണർത്തിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവ സ്നേഹത്തെ ഒരു പ്രാവശ്യം ഓർക്കുവാൻ തക്ക മടിയാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദാസനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ആ കൊടുത്തിരിക്കുന്ന നല്ല താലന്തുകൾക്കായി സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. വീണ്ടും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കോണം. ഹാലുയ അവസരങ്ങൾ ഒരുക്കി ദാസനെ മാനിക്കട്ടെ. ഹാലുയ ആത്മീയമായി, ഭൗതികമായി, മാനസികമായി, ശരീരമായി വേണ്ടതൊക്കെയും നൽകി സ്വർഗം മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയം ഹാലുയ ദൈവത്തിന് സ്തോത്രം. ദാസനെ നമ്മുടെ മധ്യ ഉപയോഗിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാട്ടുപാടിയ കർത്താവിന്റെ ദാസൻ, ദൈവത്തിന് സ്തോത്രം. ഫിന്യുമിനെ ഓർത്ത്, ഈ പ്രയലിനെ ഓർത്ത്, ഇന്ന് വയനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജേക്കബിനെ ഓർത്ത്, ഈ പ്രയലിനെ ആയിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. രാത്രികാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. സന്ധ്യാസമയത്ത് അബ്രഹാമിന്റെ പാദത്തോട് കർത്താവേ ഹല്ലേലൂയ. അങ്ക് പ്രകടനം കൃപമായി എടുത്തുവാൻ കർത്താവിക്ക് തന്ന നല്ല വലിയേറെ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന വ്യത്യസ്തരെ കഴിക്കുന്ന ഒരു ദിവസം കർത്താവ് വേറായ ദിവസം കർത്താവ് രാത്രി കാലോടത്തെ പാദത്തിലായിരിക്കാൻ കർത്താവേ ദൈവം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ അപ്പറ്റടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥന ദായിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പറ്റ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾക്കെല്ലാം ക്ഷമിക്കണം. യേശുവിന്റെ രക്തം സകലയുടെ ഭാവം പോക്കി ശുദ്ധയും രക്തം കൊണ്ട് അപ്പറ്റ സ്വത്തെടുത്ത വചനത്തെ കാലം ഞങ്ങൾ ഇന്ന് കഴിയണമേ. ശുദ്ധീകരിക്കണം ഏഴേ കർത്താവെ ദായിച്ചേൽപ്പിക്കുകയാണ്. അപ്പറ്റ വചനത്തിന്റെ ഭാഗ്യ കർത്താവെ ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയങ്ങളോട് വചനത്തിൽ സംസാരിക്കുമറിയണമേ എന്ന് പ്രാർത്ഥന കഴിഞ്ഞ നാളുകളൊക്കെ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്തല കർത്താവെ ഞങ്ങളുടെ നാവിനാൽ വണ്ണിപ്പാൻ സാധ്യമല്ലല്ലോ. അപ്പറ്റ എല്ലാത്തിനും നന്ദിയോടെ കർത്താവെ സ്തുതിക്കുകയാണ്. സർവബഹുമാനവും കർത്താവെ സർവമാനവും പൂർത്തിയും കർത്താവെ അപ്പറ്റിന് അർപ്പിക്കുകയാണ് കർത്താവെ ഹല്ലേലൂയ. കഴിഞ്ഞ നല്ല ബാലകാലങ്ങളുടെ കർത്താവെ എടുത്ത കൃപയുടെ മറിയിൽ ഞങ്ങളെ മനസ്സിനായ നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ പോക്കിൽ മറിയിലും ഞങ്ങളുടെ കർത്താവെ കാര്യങ്ങൾക്കും നിങ്ങളുടെ സ്കൂൾ ജീവിതം കോളേജ് ജീവിതമൊക്കെ ധന്യമാക്കി തൃപ്തനായ സ്തോത്രം സ്തുതിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. സ്തോത്രം. കുടുംബത്തെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളായിരിക്കുന്ന സ്റ്റേറ്റുകളെ രക്തക്കോട്ടകളിൽ പോയി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ നിരക്കുന്ന കർത്താവെ ഈ രാത്രികാല ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവ് വചനത്തിൽ നിറച്ച് ഹല്ലേലൂയ പറഞ്ഞേക്ക് മറണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ശേഷിച്ച കോട്ട കർത്താവെ 12 കോട്ട കർത്താവെ ഹല്ലേലൂയ. ശേഷിച്ചതുപോലെ കർത്താവെ രാത്രികാലം
വചനം ഭക്ഷിച്ച് പാനം ചെയ്ത് ശ്രേഷ്ഠരായ കർത്താവ് അല്ലേലിയ എഴുന്നേറ്റ് പോകാൻ കർത്താവ് ഇടയാക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലിയ. പിന്നെ സ്തോത്രം സ്തോത്രം വചനം കർത്താവേ ഹല്ലിയ കർത്താവെ സൂക്ഷിക്കുന്ന അവിടുത്തെ കർത്താവ് എന്റെ ദാസിനെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവകാശമായ സ്വർഗീയ ജോലി രാത്രികാലം ഞങ്ങളോട് അറിയിക്കി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വചനത്തിന്റെ വാതിലെ തുറന്നുതരണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധമാവ് തന്നെ സംസാരിക്കണമേ ദാസിനെ കർത്താവ് ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ദൈവ കൃപയാൽ നിറച്ചോണ്ട് കർത്താവെ ക്രൂശിന്റെ മറവിൽ മറച്ചോടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തോടെ മുഖം ലജിച്ചു കേട്ടു സകല കഷ്ണങ്ങളെ വീട്ടിൽ ദൈവത്തെങ്കിലേക്ക് കർത്താവിന്റെ കണ്ണുകൾ ഉയർത്താൻ അതിക്കാലം സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലിയ ദൈവ പാട്ട് പാടിയ കർത്താവെ ഹല്ലേലിയ പിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കുടുംബാർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലിയ കർത്താവെ ദൈവമേ നല്ല പാട്ടുകൾ പാടും കർത്താവ് മകനോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി അനേക ദിവസത്തിലേക്ക് നയിക്കുന്ന കർത്താവ് ഉടയാക്കി മാറണ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായ സ്തോത്ര സഹോദരങ്ങളും കുടുംബങ്ങളും മാതാക്കളും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ലൈലിയുടെ കർത്താവിന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം കർത്താവ് ദിവസം മറുപടിയെടുത്ത് മാനിക്കാൻ പോകുന്നതായ സ്തോത്രം. നിന്റെ ഭാരമെല്ലാം മെഹോടമേൽ വെച്ചുകൊണ്ട് അവൻ നിന്നെ പുറത്ത് നീതിമാൻ കുടുങ്ങിപ്പോയി സമ്മതിക്കില്ല. ദൈവത്തിന് പ്രസക്ത വരുന്ന കർത്താവ് ഈ രാത്രിക്കാലം ഞങ്ങൾ ലൈനിലയക്കുന്ന ഓരോ പ്രിയപ്പെട്ട ഹല്ലിയ ഭാരം ഇറക്കിയേക്ക് നല്ല പാതകളുടെ മൗഢനാകിയ സ്തോത്രം 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 കർത്താവ് ഹല്ലേലിയ ഹൃദയം മുറങ്ങിയൊക്കെ ഹോവ സമീപസ്ഥൻ മനസ്സുകൊണ്ട് രക്ഷിക്കുന്ന അപ്പച്ച ഹല്ലേലിയ ഈ രാത്രിക്കാലം ഹല്ലേലിയ വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് ഗ്രഹിപ്പാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് ഞങ്ങളുടെ ഹൃദയമേ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ സൗരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലിയ വധുവിനായൊരുക്കണമേ മാനമഹത്വത്തിനുമേ താഴ്ത്തിയേൽപ്പിക്കുന്നു. സകലം യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നത് എന്തായി കേൾക്കുന്ന പിന്നെ പിതാവേ ആമേൻ. ആമേൻ. സ്തോത്രം പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വചന കേൾവിക്കായി ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം. ഭയത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. വചന സൂക്ഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജാക്കബിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാവേളയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദാന്തി ഏടിപ്പന്തക്കൊന്നും വലിയവനായതും നമുക്ക് എപ്രകാരം ഒരു സാവകാശത്തെ നൽകി തന്നെ നീ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഈ അവസരം വലിയവനാന്ന് എനിക്കും ലഭിച്ചതിനെ ഓർത്തി ഞാൻ ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുവാനും വിവിധ സ്ഥലങ്ങളായിരിക്കാനും പ്രത്യേക മക്കളുടെ പ്രദേശങ്ങളായിരിക്കാനും കർത്താവ് കൃപ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ ട്രെയിലിലെ ഒരു പ്രാവശ്യം മുമ്പും കടന്നു വരുവാൻ കർത്താവ് ഒരു സാവകാശം നൽകി തന്നു. അത് ഹിന്ദി ലൈനിലായിരുന്നു. എന്നാൽ ഇന്ന് ഇപ്രകാരം ഈ മലയാള ലൈനിൽ കടന്നു വരുവാൻ കർത്താവ് സാവകാശത്തെ നൽകി തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 36 വർഷമായി വടക്കൻ ഇടപ്രദേശങ്ങളിലെ 1980 മുതൽ 90 വരെ ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളൊക്കെയും കർത്താവിന്റെ പേരിൽ യുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി തന്നു. അതിനുശേഷം 1990 മുതല് പഞ്ചാബിൽ പട്യാലയിലെ കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തിലായിരിക്കും കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നു. ആ പ്രദേശങ്ങളിലെ ലോക്കൽസിന്റെ മധ്യത്തില് കർത്താവിനെ അമുഖത്തപ്പെടുത്തുവാനും ലോക്കൽസ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും കർത്താവ് ഇടയാക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിലെ ഞങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിക്കാനും സാധിക്കും എന്നുള്ള ഒരു ഒരു വസ്തുത കൊണ്ട് മാത്രമാണ് ഇത്ര ഞാൻ പറഞ്ഞത്. കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയും വിശ്വസ്തയോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടെ വേലകളെ നിവർത്തിച്ചുകൊണ്ട് മുന്നോറോത്തക്കോണം വീണ്ടും വലിയവനാദിയും നമ്മെ സഹായിക്കേണ്ടതിനായി ഇപ്രകാരം വിവിധ സ്ഥലങ്ങളിലെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് അനേക ഭക്തന്മാരുടെ വിശ്വാസികളെ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ടാകുന്നു ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ പോലെയുള്ള എളിയവർക്കൊക്കെയും സാധിക്കുന്നതായതിനാൽ തുടർന്നുള്ള നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയെ ഞങ്ങളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഈ സന്ധ്യാവേളയിലെ ഒരുമിച്ച് കർത്താവിന്റെ പാദാന്തിയനമായിരിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ പ്രകാശിപ്പിച്ചതായ ഒരു വേദഭാഗത്തെ നിങ്ങളുടെ മുമ്പാകെ വിൽപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ തൃപ്പാദങ്ങളിലായിരിക്കാം. അതിനായിട്ട് നമുക്ക് രാജാക്കന്മാരുടെ 1 അതിന്റെ 19 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. താന് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ദൈവവചനം. വളരെയധികം നാം കേൾക്കുകയും വായിക്കുകയും ഒക്കെയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗമാകുന്നു. കർത്താവ് വളരെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചതായ ഒരു പ്രവാചകൻ. തന്നെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാചകങ്ങൾ മാത്രമേ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കുകയും
ശക്തനായി ദൈവത്തിലേക്ക് നിലകൊള്ളാത്തക്കുന്ന കർത്താവ് ഉപയോഗിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു വലിയ പ്രവാചകനായിട്ട് നമുക്ക് ഏലിയാവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രതികൂലങ്ങളുടെ മധ്യത്തില് കർത്താവിന് വേണ്ടി ധൈര്യത്തോളം നിലകൊള്ളുകയും യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിന് ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ അസാധാരണമായ ദൈവത്തിന് നമ്മെ അല്ലെങ്കിൽ മനുഷ്യനെ ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ദൈവദാസനാകുമ്പോലോ ഈ ഏലിയാവ്. താൻ തന്നെ ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷ ഏതാണ്ട് നിവർത്തിച്ചു അല്ലെങ്കിൽ തീർന്നു എന്നുള്ള ഒരു നിഗമനത്തിൽ ഈ ഏലിയാവ് എത്തിച്ചേർന്നു. കാരണം താൻ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ താൻ എന്ത് രാജാവിന്റെ മുമ്പിൽ പ്രസ്താവിച്ചോ പറഞ്ഞുവോ ആ പ്രവൃത്തിയെ താൻ ചെയ്ത് തീർത്ത ശേഷമായിട്ട് ഇപ്പോൾ താൻ ഇപ്രകാരം ഒരു അവസ്ഥയിലായി തീർന്നു. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ തന്നെ ഏറ്റവും വളരെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ താൻ ആയിത്തീർന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ അവസ്ഥയിൽ താൻ ആയിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിലെ നിരൂപണം അല്ലെങ്കിൽ ചിന്ത എന്തെന്ന് അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്രത്തോളം തനിക്ക് നിറവേറ്റുവാൻ സാധിച്ചുവെന്ന് തന്റെ ചിന്താഗതി ഒരു വശത്തും, എന്നാൽ ദൈവം തന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നതും പൂർണ്ണമായിട്ട് നിറവേറപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തനിക്ക് കാണുവാനായിട്ട് കഴിയാതെ പോയി. എന്നാൽ ദൈവം തീർച്ചയായും ദൈവം എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് പൂർണ്ണമായി നിറവേറ്റുവാൻ തക്കുന്ന ദൈവം സഹായിക്കുകയും ചെയ്യും എന്നുള്ള ഒരു സത്യത്തെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഏലിയാവ് വളരെ ഒരു വശത്ത് നിരാശനായിട്ട് ഇനി തന്റെ മുമ്പിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ദൈവമേ നീ എന്നെ എടുത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയുമായിട്ട് താൻ ചൂരച്ചെടിയുടെ ചുവട്ടില് കിടന്നുറങ്ങുന്ന അവസരത്തില് താൻ കേട്ടതായിട്ടുള്ള അല്ലെങ്കിൽ തന്നോട് സംസാരിച്ചതായിട്ടുള്ള ഒരു വാചകത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിന്റെ ആറാം വാക്യത്തില് അഞ്ചാം വാക്യത്തില് എഴുന്നേറ്റ് തിന്നുക, താൻ ആഗ്രഹിച്ചിരിക്കുന്ന ഇതാണ്, ദൈവമേ എനിക്ക് ഇനി മരിച്ചാൽ മതി അല്ലെങ്കിൽ നീ എന്നെ ഈ ഭൂമിയിൽ നിന്നും മാറ്റിയാൽ മതി എന്നുള്ള ഒരു ഒരു കാര്യവുമായിട്ട് താൻ ആയിരിക്കുമ്പോൾ താൻ അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഗാഢനിദ്രയിലായിരിക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഒരു ശബ്ദത്തെ അവിടെ നുഴങ്ങിക്കേൾക്കുവാനായിട്ട് ഏലിയാവിന് സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളെ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഒരു സംഭവം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 12 അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്ന അവസരത്തില് പത്രോസിനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് രണ്ട് പട്ടാളക്കാരുടെ കാവലില് തന്റെ കാരാഗ്രഹത്തിനുള്ളിലാക്കിയും അതിന്റെ പുറത്ത് കാവൽ നിൽക്കുന്നതായ പട്ടാളക്കാരുമുണ്ട്. ഇങ്ങനെ താൻ അവിടെ സുരക്ഷിതനായിട്ട് ഈ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് ഉറങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ കിടക്കുന്ന അവസരത്തില് അവിടെയും ദൈവത്തിന്റെ ഒരു ദൂതൻ കടന്നു വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയെന്ന് നാം അവിടെ വായിക്കുന്നു. അതിനുശേഷം സംഭവിച്ചതെന്തെന്ന് യഥാർത്ഥത്തിൽ പത്രോസ് അറിയുന്നില്ല. എന്നാൽ വലിയൊരു പ്രവൃത്തി അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീർന്നിട്ടില്ല, അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഇനിയും വലിയൊരു ശുശ്രൂഷ തനിക്ക് നിറവേറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്, ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് തന്നെ വിലാപ്പുറത്ത് തട്ടി. അതിനുശേഷം നാം മുമ്പോട്ട് വായിക്കുമ്പോൾ അതിന്റെ 12 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ വരുമ്പോൾ അഭിപ്രായം ഓർമ്മ വായിക്കുന്നു, താൻ പട്ടണവാതിലിന്റെ അല്ലെങ്കിൽ പട്ടണത്തിന്റെ ഗേറ്റിലെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് സുബോധം വീണുവെന്ന്. അല്ലെങ്കിൽ ഈ ദൂതന്റെ ഒരു തട്ടുകൊണ്ട് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരടി കൊണ്ട് സംഭവിച്ചത് യഥാർത്ഥത്തിൽ പത്രോസ് തന്റെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീർന്നു. അങ്ങനെ പത്രോസ് ആ പട്ടണത്തിന്റെ പുറത്തു വരികയും എത്തിച്ചേർന്നു. ഇവിടെ ആ വായിക്കുന്നു, ഇവിടെ ഏലിയാവിനെ ദൈവത്തിന്റെ ദൂതൻ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റ് തിന്നുക. താൻ അവിടെ മരണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് താൻ മാറ്റപ്പെടണം എന്നുള്ള ഒരു നിഗമനത്തിൽ താൻ ആയിരിക്കുന്ന അവസരത്തില് ഇവിടെ ഏലിയാവിനോട് പറയുന്നത് നീ എഴുന്നേറ്റ് തിന്നുക, കാരണം നിനക്ക് ഇനി വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നാമം അനേക കാര്യങ്ങളുടെ ദിവസങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതേ സമയത്ത് മറുപടി ലഭിക്കാതെ പോകുന്നുമുണ്ട്.
എന്നാൽ ഒരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും നാം പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥനയുടെ മറുപടി തീർച്ചയായിട്ടും നൽകിത്തരുന്നവനാകുന്നു നമ്മുടെ കർത്താവ്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന അത് നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് നാം ക്ഷീണിച്ച് അവശരായി നിരാശരായി പ്രാർത്ഥന കാട് കയറിപ്പോകുന്നതായിട്ടുള്ള അനേക അവസരങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ദൈവം ഈ പ്രാർത്ഥന പശ്ചാത്തലം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്രകാരമായിരിക്കുന്നു, ഏതവസ്ഥയിൽ ഇരുന്ന് നാം പ്രാർത്ഥിക്കുന്നു എന്നുകൂടെ ദൈവം ഒന്ന് നോക്കുന്നുണ്ട്. അല്ലായെങ്കിൽ ചിലപ്പോൾ എന്നേ നാം നമ്മൾ പലരും ഈ ലോകത്ത് നിന്നും മാറ്റപ്പെടേണ്ടതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ. എന്നാൽ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള നമ്മുടെ സാഹചര്യത്തെ കൂടെ ദൈവം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, നാം എപ്രകാരം ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നുവെന്ന്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയും കൂടെ നോക്കിയിട്ടാകുന്നു ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതുപോലെ ദൈവം മറുപടി നൽകും, എന്നാൽ അതിന്റെ സമയത്തെ അതിനെ ദൈവം നൽകി തരുന്നുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇപ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, 56 സങ്കീർത്തനം 8 വാക്യം, 12 സങ്കീർത്തനം അതിന്റെ 5 വാക്യം, ഇവിടെയൊക്കെ നാം വായിക്കുമ്പോൾ നമ്മളെ സകല ഉഴച്ചുകളെയും എണ്ണുന്നവനായതും നമുക്ക് ഉറക്കമില്ലാതെ നെടുവീർപ്പെട്ട് കഴിയുന്നതായിട്ടുള്ള ഈ ആ അവസരങ്ങളൊക്കെയും നല്ലതുപോലെ അറിയുകയും അതിനനുസരിച്ചതായിട്ടുള്ള രീതിയിൽ ദൈവം നമ്മോട് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അനേക സമയത്തെ അവസരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ഏലിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഈ എഴുന്നേറ്റ് തിന്നുക. ഏലിയാവ് പെട്ടെന്ന് തലമുക്കി നോക്കി, നോക്കിയപ്പോൾ താൻ കാണുന്നത് തന്റെ തലയ്ക്കരികിലെ നല്ല ഒരു കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ഏലിയാവ് ഉണർന്നു നോക്കി, നല്ലൊരു അടയിരിക്കുന്നു, ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നു. ഏലിയാവ് അത് അവിടെ ഇരുന്ന് ഭക്ഷിക്കുന്നു. ഇതിനു മുമ്പും ഏലിയാവ് ഇതുപോലെ അപ്പോഴും തിന്നിട്ടുണ്ട്, ദൈവം കൊടുത്തതായിട്ടുള്ള ആഹാരത്തെ ഭക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ അവസരത്തില് ഇപ്രകാരം ഒരു അപ്പവും ഒരു കാലത്തുള്ള അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളവും കൊണ്ടല്ല ഏലിയാവിനെ പോവാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ഭക്ഷിക്കാനായിട്ട് സാധിച്ചത്. കാരണം അന്നത്തെ അപ്പ റൊട്ടിയും അല്ലെങ്കിൽ അന്നത്തെ അടയും ഇന്ന് ലഭിച്ചതായ ഈ അപ്പവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് ലഭിച്ചതായ ആ അപ്പം തിന്നണമെന്നുണ്ടെങ്കിൽ അവിടെ കാക്ക കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു. കാരണം ഇറച്ചി ഇല്ലാതെ അല്ലെങ്കിൽ അതുപോലെ ഒരു എന്തെങ്കിലും അതിന്റെ കൂടെ നല്ലൊരു സാധനം കൂടെ ഇല്ലാതെ ആ റൊട്ടി അല്ലെങ്കിൽ ആ അപ്പം ഭക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഏലിയാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കനലിന്മേൽ ചുട്ട അടയെന്ന്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് നല്ല തന്തൂരിൽ ഉണ്ടാക്കിയതായിട്ടുള്ള നല്ലൊരു നാൻ, നല്ല ബട്ടർ പുരട്ടി ഉണ്ടാക്കിയ നല്ലൊരു നാൻ അത് കൊണ്ടുവന്ന് ഈ ഏലിയാവിന്റെ തലക്കീഴിൽ വെച്ചു. ഇത് മണമടിച്ചപ്പോഴേ ഏലിയാവിന് മനസ്സിലായി ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്ഷണമാണെന്നും എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഏലിയാവ് റൊട്ടിയെടുത്ത് അല്ലെങ്കിൽ ഈ ഈ അടയെടുത്ത് ഭക്ഷിച്ചു. അതിനുശേഷം ഭക്ഷിക്കാവുന്നിടത്തോളം ഭക്ഷിച്ചു, ബാക്കി വന്നത് താൻ കളയാതെ അവിടെ എടുത്ത് തലക്കീഴിൽ വെച്ച് ചുരുട്ടി വെച്ച ശേഷം വീണ്ടും താൻ കിടന്നുറങ്ങി. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഏലിയാവിനെ ഈ ദൂതൻ കാത്തുനിന്ന് വിളിച്ചുണർത്തി. വിളിച്ചുണർത്തിട്ട് പറയുകയാണ്, നിനക്ക് ഇനി ദൂരയാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് എഴുന്നേറ്റ് തിന്നുക. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം കൊടുക്കുമ്പോൾ എത്രമാത്രം ആവശ്യമുണ്ടോ അതിന് തക്കതായിട്ട് അല്ലെങ്കിൽ അതിന് മുഴുവനുമായിട്ടും ആകുന്നു ദൈവം തീർച്ചയായിട്ടും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുമ്പോൾ ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ അല്ല തരുന്നത്, നമുക്ക് ആവശ്യമുള്ളിടത്തോളം നമുക്ക് എത്രമാത്രം വേണമോ അത്രയും അനുഗ്രഹങ്ങൾ ദൈവം തീർച്ചയായിട്ടും നൽകി തരുന്നവരാകുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ഫിലിപ്പ് ലേഖനം 4 അധ്യായത്തിന്റെ 19 വാക്യങ്ങളൊക്കെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം നമുക്ക് കൊടുക്കുന്നത് ദൈവം നമുക്ക് നൽകുന്നത് നമുക്ക് വേണ്ടിടത്തോളം അല്ലെങ്കിൽ വേണ്ടതൊക്കെ മതിയാകോളം നമുക്ക് പൂർണ്ണമായും നമ്മെ സഹായിപ്പതക്കോണം വിശ്വസ്തനും മതിയായതിനായ ഒരു ദൈവമാണെന്നും നമ്മുടെ കർത്താവ്. ഇവിടെ നാം ഒരു കാര്യം കാണുന്നു, ഈ ദൂതൻ ഈ ഏലിയാവ് കിടന്നുറങ്ങുന്നതായിട്ടുള്ള അവസരത്തിലൊക്കെയും ഈ ഏലിയാവിന്റെ അടുക്കൽ തന്നെ കാത്തു നിൽക്കുന്നു. ഒരു കാര്യമുണ്ട്, ഏലിയാവ് എവിടെ ആയിരിക്കുന്നു എന്നുള്ള വസ്തുത ഈ ലോകത്തിൽ അന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കാരണം
ഏലിയാവ് തന്റെ ദാസനെ പോലും ഒരു ദിവസത്തെ വഴി ദൂരെ വിട്ട ശേഷമായിട്ട് മരുഭൂമിയിൽ താൻ ഏകനായിട്ട് ഓടിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ ചൂട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. താൻ എവിടെയായിരിക്കുന്നുവെന്ന് അറിയാവുന്ന തന്റെ ദൈവത്തിനും തനിക്ക് വല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ആഹാബിന്റെ പട്ടാളക്കാരോ മറ്റ് ആരെങ്കിലും ശത്രുക്കളോ ഏലിയാവിനെ വന്ന് പിടിക്കുവാൻ അല്ലെങ്കിൽ ഏലിയാവിനെ കാണുവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ല. എങ്കിലും ഒരു കാര്യമുണ്ട്, ദൈവം തന്റെ ദൂതനെ ഏലിയാവ് ഇവിടെ ഉറങ്ങിക്കിടന്നതായ സമയം മുഴുവനും തനിക്ക് വേണ്ടി അവിടെ കാവൽ നിർത്തിയിട്ടുണ്ട്. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഒരു വസ്തുതയുണ്ട്, ദൈവം എല്ലാ സമയത്തും നമുക്ക് വേണ്ടി കരുതുകയും നമ്മെ സൂക്ഷിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള ഒരു വിശ്വസ്തനും ശക്തനും മതിയായവനായ ദൈവം ആകുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏലിയാവ് ഉറങ്ങിക്കിടന്നതായ സമയം മുഴുവനും ഈ ദൂതൻ അവിടെ ഈ ഏലിയാവിനെ കാവൽ നിൽക്കുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ദൂതനല്ല, തന്റെ ഏകജാതരായ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചതെന്ന് നമുക്ക് കാവലായി നമുക്ക് പരിപാലനത്തിനായി നമ്മെ സൂക്ഷിപ്പാനായി വിശ്വസ്തനായ ദൈവമായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയിരിക്കുന്നു. ഏലിയാവിന് ദൈവം തന്റെ ദൂതനെ അയച്ചുവെങ്കിലും നമുക്ക് വേണ്ടി തന്റെ പുത്രനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി അയച്ചതെന്നു. ഏലിയാവിനെ ദൈവം പോഷിപ്പിക്കുവാനായിട്ട് കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും നൽകിയെന്ന് ഇവിടെ നാം വായിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം കനലിന്മേൽ ചുട്ട ഒരു അടയല്ല നൽകിയിട്ടുള്ളത്, പിന്നെയോ തന്റെ പുത്രന്റെ തിരിശരീരം അല്ലെങ്കിൽ തന്റെ പുത്രന്റെ ശരീരം ജീവന്റെ അപ്പമായിട്ട് നമുക്ക് വേണ്ടി നൽകി തന്നു. ഏലിയാവിന് വേണ്ടി ഒരു തുരുത്തി വെള്ളം നൽകിയെങ്കിൽ നമുക്ക് വേണ്ടി നൽകി തന്നത് ഒരു കുപ്പി വെള്ളം അല്ലെങ്കിൽ ഒരു തുരുത്തി വെള്ളമല്ല, പിന്നെയോ തന്റെ പുത്രന്റെ ചങ്കിലെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്നു. അങ്ങനെ നമ്മെ സംരക്ഷിക്കുകയും നമ്മെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരായ ഒരു വിശ്വസ്തനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ വലിയവരായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹായിച്ചു. അങ്ങനെ ഏലിയാവിന്റെ പൈതാകം താൽക്കാലികമായിട്ട് ശമിക്കപ്പെട്ടുവെങ്കിൽ നമ്മുടെ ആത്മീയ പൈതാകം എന്നേക്കുമായിട്ട് കർത്താവ് നമുക്ക് മാറ്റി തന്നു. അങ്ങനെ നമുക്ക് വേണ്ടിടത്തോളം നമുക്ക് മതിയാകുവോളം പൂർണ്ണമായി നമ്മെ സഹായിപ്പാൻ ശക്തനായ ഒരു വിശ്വസ്തനും മതിയായവനുമായ ദൈവമാണെന്നും നമ്മുടെ കർത്താവ് ആ കർത്താവിന്റെ സന്നിധിയിലാവുന്നു നാം കടന്നു വന്നിരിക്കുന്നത്. ആയതിനാൽ അവന്റെ കരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ വരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെ സഹായിപ്പാൻ തക്കോണം നമ്മുടെ ദൈവം വിശ്വസ്തനും മതിയായവനുമാകുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാം രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഒരു കാര്യം ചെയ്യുക, അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന്, നാം ദൈവത്തോട് മറുതലിക്കുകയോ അവനോട് മത്സരിക്കുകയോ ചെയ്യരുത്. രണ്ട്, ദൈവത്തിനെ നാം സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത്. ദൈവത്തോട് മത്സരിക്കുവാൻ ദൈവം ഒരിക്കലും നമ്മെക്കുറിച്ച് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ കർത്താവിനെ സംശയിക്കുകയോ അല്ലെങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നാം ഒരു കാര്യം ചെയ്യുക, അത് മാത്രമേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. നാം സകലത്തിലും അവനെ അനുസരിക്കുക. നാം അവനെ അനുസരിച്ച് സകലത്തിലും അവനെ അനുസരിച്ച് നാം മുന്നേറുന്നുവെങ്കിലും തീർച്ചയായും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സൂക്ഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ട സ്ഥലത്ത് എത്തിച്ചു നൽകി നമ്മെ നടത്തിയിരിക്കുന്നവനായ സർവശക്തനായ ഒരു കർത്താവാകുന്നു നമ്മുടെ കർത്താവ്. രണ്ട് വ്യക്തി, രണ്ട് പുതിയ ദൈവത്തിൽ നിന്നും പഴയ ദൈവത്തിൽ നിന്നും ഓരോ വ്യക്തികളെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിന് മുമ്പിൽ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. തന്റെ പേര് യാക്കോബ്. നമുക്ക് വളരെ അറിയാവുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് യാക്കോബ്. യഥാർത്ഥത്തിൽ താൻ എവിടെ നിന്നെല്ലാം അനുഗ്രഹം പ്രാപിക്കാമോ അവിടെ നിന്നെല്ലാം അനുഗ്രഹം പ്രാപിച്ചു. യഥാർത്ഥത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്നാൽ 32 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നാം ഒരു കാര്യം വായിക്കുന്നുണ്ട്. അവസരം കിട്ടിയപ്പോൾ താൻ ദൈവത്തോടെ ഗുസ്തി പിടിച്ചു. അവിടെ താൻ പറയുന്നത് ഇപ്രകാരമാകുന്നു, ഇവിടെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എവിടെ നിന്നെല്ലാം അനുഗ്രഹം പ്രാപിക്കുവാമോ അവിടെ നിന്നെല്ലാം അനുഗ്രഹം പ്രാപിച്ചവൻ, എല്ലാ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കണമോ അതെല്ലാം ലഭിച്ചിട്ടുള്ളവരാകുന്നു. എങ്കിലും താൻ ദൈവത്തോടെ ഗുസ്തി പിടിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ മത്സരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് താൻ മാറ്റപ്പെട്ടു. ആയതിനാൽ അതിന്റെ പല്ലത ഫലം ഉണ്ടായതാ വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് തനിക്ക് താൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരു വസ്തുത, ഒരു കാര്യം കൂടെ തനിക്ക് ലഭിച്ചു. അവിടെ നിന്നും താൻ മുടന്തനായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാനം വരികയും ആ മുടന്ത് മാറിയതുമില്ല. ദൈവത്തോട് മത്സരിച്ച്
അനുഗ്രഹം പ്രാപിക്കേണ്ട സ്ഥാനത്ത് താൻ ഒരു മുടന്തനായിട്ട് മാറ്റപ്പെട്ടുപോയി. തീർച്ചയായും ദൈവം അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തനിക്ക് ഇനി ഇപ്രകാരം ഒരു ഗുസ്തി പിടിച്ച് അനുഗ്രഹം വഹിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. എന്തെന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരും അതുകൊണ്ട് മുൻപോട്ട് പോയാൽ മതി. എന്നാൽ വീണ്ടും താൻ ദൈവത്തിന് ഗുസ്തി പിടിച്ചതിന്റെ ഫലമായിട്ട് താൻ ഒരു മുടന്തനായിട്ട് മാറ്റപ്പെട്ടു. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം നാം ആയി കടന്നു വരുമ്പോൾ അവിടെ നാം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, സെക്കരിയാ പുരോഹിതൻ. സെക്കരിയാ പുരോഹിതൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതിനായി യഹോവയുടെ ആലയത്തിൽ കടന്നു വന്നു. താൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ അവിടെ സംഭവിച്ചതായ ഒരു കാര്യത്തെ നാം അവിടെ വായിക്കുന്നുണ്ട്. താൻ അവിടെ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അഭിപ്രകാരം കാണുന്നുണ്ട്, സെക്കരിയാ പുരോഹിതൻ പല ന്യായങ്ങളും ദൈവത്തിനോട് പറയുന്നു, അല്ലെങ്കിൽ ദൈവം തന്നോട് അറിയിച്ചതിനെ താൻ പൂർണ്ണമായി വിശ്വസിക്കേണ്ട സ്ഥലത്ത് ദൈവത്തെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ താൻ ആയതിന്റെ ഫലമായിട്ട് ദൈവം തന്നോട് വാക്തത്വം ചെയ്തതിനെ തീർച്ചയായിട്ടും ദൈവം നിറവേറ്റി. എന്നാൽ അതിലുപരിയായിട്ട് സംഭവിച്ചത് എന്തും നാം അവിടെ കാണുന്ന അഭിപ്രായമാകുന്നു. ഇത് അത് സംഭവിക്കുന്നു, അതല്ലെങ്കിൽ അത് പൂർണ്ണമായി നിറവേറുന്നതുവരെയും താൻ ഊമനായി പാർക്കേണ്ടതായിട്ട് കടന്നു വന്നു. ഇന്ന് യേശുക്രിസ്തുവിൽ കൂടി ദൈവം നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മുമ്പിൽ ഒരിക്കലും മൗനമായിരിക്കുന്നതായിട്ടുള്ള ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി സകലവും നിവർത്തിച്ചിരുന്നവനായ ഒരു ദൈവമാണെന്ന് നമ്മുടെ ദൈവം. ആയതിനാൽ ആ കർത്താവിന്റെ വാസ്തവങ്ങളെ നാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്നുവെങ്കിൽ തീർച്ചയായും അതിനെയൊക്കെയും നമ്മുടെ ദൈവം അരളി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ദൈവം വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായും അതിനെ അതിന്റെ സമയത്ത് നിറവേറ്റി തരുവാൻ തക്കോളം സർവശക്തനായ ദൈവമാണെന്നും നമ്മുടെ കർത്താവ്. നമ്മെ ചിലപ്പോൾ ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മെ നിരുത്സാഹം ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വന്നേക്കാം. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഗുരുവിൽ നിന്ന് എന്ത് കേട്ടാലും നാം ആ കർത്താവിനോട് പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവെ ഞങ്ങൾ നിന്റെ വിട്ട് ആരുടെ അടുക്കൽ പോകും, ഞങ്ങൾക്ക് പോകാനായിട്ട് വേറെ എങ്ങും ഒരു സ്ഥലവുമില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിലും, അല്ലെങ്കിൽ അപ്രകാരം ഒരു അവസ്ഥയിൽ നാം ആയിരിക്കുന്നുവെങ്കിലും തീർച്ചയായും കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നതെന്നെ സഹായിക്കുന്നതെന്നെ വഴി നടത്തുകയും ചെയ്യും. എലിശായെ പോലെ അല്ലെങ്കിൽ പത്രോസിനെ പോലെ നമുക്ക് പറവാൻ കഴിഞ്ഞാൽ ഗുരുവിനെ പോലെ നമുക്ക് ആയിത്തരുവാനായിട്ട് സാധിക്കും. എലിയാവിന്റെ ശിഷ്യനായ എലിശ പറയുമ്പോൾ എലിശായി പറയുന്നു, എന്തു വന്നാലും ശരി ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. പത്രോസിന് ഇത് മാത്രമേ പറയാനായിട്ടുള്ളൂ, എന്തു വന്നാലും ശരി എന്റെ ഗുരുവിനെ വിട്ടിട്ട് എനിക്ക് ഒന്നിച്ചുവാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാനായിട്ടോ സാധിക്കുകയില്ല. ഇങ്ങനെ ഈ എലിയാവും എലിശായും കൂടെ ഒരുമിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്നതായിട്ടുള്ള രംഗത്തെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എലിശ ഈ എലിയാവിനോട് കൂടെ യാത്ര ചെയ്യുന്നതിന് പിന്നില് തനിക്ക് ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ഉദ്ദേശം മുമ്പിൽ വെച്ചുകൊണ്ട് ഈ എലിശ ഗുരുവിനോടൊപ്പം യാത്ര ചെയ്യുന്നു. കാരണം പണ്ട് കാലത്തെ ഒരു സിസ്റ്റം രീതിയായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം. ഗുരുകുല വിദ്യാഭ്യാസത്തില് സാധാരണ ഗുരുക്കന്മാരോട് കൂടെ ഈ ശിഷ്യന്മാര് പാർത്ത് അവരുടെ വിദ്യാഭ്യാസം തീർന്നു കഴിയുന്നതായിട്ടുള്ള അവസരത്തില് ഈ ഗുരു ശിഷ്യനെ യാത്ര അയക്കുന്നതായ ഒരു സമയമുണ്ട്, ഒരു ആ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന്റെ സമയത്ത് ഈ ഗുരു ശിഷ്യനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഒരു വരം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഗുരുവിൽ നിന്നും പ്രാപിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഈ ശിഷ്യന് ലഭിക്കും. അപ്പോൾ ഈ ശിഷ്യൻ എന്ത് വരം ചോദിക്കുന്നുവോ ആ വരം നൽകി കൊടുക്കുന്നതായിട്ടുള്ള ഒരു രീതി പണ്ട് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഏലിയാവിനെയും ഏലിശായെയും സംബന്ധിച്ചിടത്തോളം നാം കാണുമ്പോൾ സാധാരണ അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി അല്ലായിരുന്നു ഇവരുടേത്. അത് ഈ ഏലിശായിക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇപ്രകാരം ഒരു ചോദ്യം തന്റെ ഗുരുവിൽ നിന്നും തനിക്ക് ലഭിക്കുമോ എന്നുള്ള നിശ്ചയം ഈ ഏലിശായിക്ക് ഇല്ലായിരുന്നു. എങ്കിലും ഒരു കാര്യം ഏലിശ മുന്നമേ കരുതി വെച്ചു, അപ്രകാരം ഒരു ചോദ്യം എന്റെ മുമ്പിൽ കടന്നു വരുന്നെങ്കിൽ ഞാൻ എന്ത് ചോദിക്കണമെന്ന് ഈ ഏലിശ മുന്നമയം തയ്യാറാക്കി വെച്ചു. ഏതായാലും കൊള്ളാം, അവസരം കടന്നു വന്നപ്പോൾ ഈ ഗുരു അല്ലെങ്കിൽ ഏലിയാവ് ഏലിശായോട് ഈ ചോദ്യം തന്നെ ചോദിച്ചു. ചോദിച്ചാട്ടുള്ള അവസരത്തിൽ ഒട്ടും സമയം കളയാതെ ഈ ഏലിശ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, എന്താണ് നിന്റെ മേലുള്ള ആത്മാവിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്ക് വേണം.
വളരെ നല്ല ചോദ്യമാണ് ഈ എലീശ ചോദിച്ചത്. എന്നാൽ തന്റെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു തന്റെ ശിഷ്യൻ തന്നോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് മുമ്പിൽ ഏലിയാവും അല്പം തീർച്ചയായിട്ടും പതറി കാണണം. കാരണം ഇതിനു പിന്നില് അനേക കാര്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഈ ശിഷ്യന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഏലിയാവ് ചെയ്തതായിട്ടുള്ള അനേക വീര്യ പ്രവൃത്തികൾ തന്റെ മുമ്പിൽ കണ്ടവനാണെന്ന് അറിയാം. ഇതെല്ലാം ഉണ്ട്. ആകാശമടക്കാനുള്ള പല ചോദിച്ചിരുന്നെങ്കിലും ഏലിയാവ് തീർച്ചയായിട്ടും ഒരു സംശയവും കൂടാതെ ഏലിയാവിന് അപകടം നൽകിയേനെ. അല്ല, മരിച്ചവനെ ഉയർത്തിക്കണോ? അത് കൊടുക്കാമായിരുന്നു. അല്ല, സ്വർഗത്തിൽ നിന്ന് കീഴടക്കണമോ? അതിന് പ്രയാസമില്ല. യോർദാൻ വിവാഹിക്കണം? അതിന് പ്രയാസമില്ല. എന്നാൽ ഈ തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ചോദിച്ചതായ ഈ ചോദ്യത്തിന് മുമ്പില് ഏലീശ തന്റെ കരങ്ങളെ വളർത്തി. കാരണം ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാവ് തന്റെ കരങ്ങളെ വളർത്തി. ഏലീശയുടെ മുമ്പില് ഏലിയാവ് പറയുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റുന്നതായ അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്നതായ കാര്യമല്ല. കാരണം തന്റെ മേലുള്ള ആത്മാവിന്റെ അളവ് എത്രയെന്ന് ഈ ഏലിയാവിന് അറിഞ്ഞുകൂടാ. മാത്രമല്ല, തന്റെ ശിഷ്യനെ ആത്മാവിനെ കൊടുക്കുവാനായിട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താകുന്നതിന്റെ രീതിയൊന്നും ഈ ഗുരുവിന് അറിയത്തില്ല. അതിനാൽ താൻ ഒരു കാര്യം പറഞ്ഞു, ദൈവഹിതത്തിനായി കാത്തിരിക്കുവാൻ. അല്ലാതെ തൻ അപേക്ഷിച്ചതിനെ എനിക്ക് നൽകുവാൻ സാധിക്കുമെന്ന് ഒരു തീർച്ച പറയുവാനായിട്ട് ഈ ഏലിയാവിനെ കൊണ്ട് കഴിയാതെ പോയി. എന്നാൽ ഒരു കാര്യമുണ്ട്, അപ്പോസ്തല പ്രവർത്തകർ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ നാല് ലക്ഷം വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക, കാത്തിരുന്ന് ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച ശേഷം നിങ്ങൾ മുമ്പോട്ട് കടന്നു പോവുക. എന്നാൽ എലീശയെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു ഒരു ഓപ്ഷൻ ഈ എലീശയ്ക്ക് മുമ്പില് ഏലിയാവ് വെച്ചു. ഇങ്ങനെയൊക്കെ ആകുന്നുവെങ്കിൽ നിനക്ക് അത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ലഭിച്ചേക്കാം. എന്നാൽ അവിടെയും തീർച്ചയല്ല ലഭിക്കുമെന്നുള്ളതും, ലഭിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതിനാല് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് അത് ലഭിക്കുമെന്നുള്ള ഒരു 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 ഓപ്ഷൻ മാത്രം ഈ ശിഷ്യന്റെ മുമ്പാകെ ഏലിയാവ് വെച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ ഏലിശായെ ഈ ഗുരുവിനോട് ഇപ്രകാരം ചോദിക്കാനുള്ള ചില കാരണങ്ങളും ഈ ഏലിശായിക്ക് മുമ്പിലുണ്ട്. കാരണം ഏലിയാവ് എപ്രകാരം ആയിരിക്കുന്നു എന്നും ഏലിശ ഇനി താൻ ഒറ്റയ്ക്ക് ഏലിയാവ് ചെയ്തു വെച്ചതായ പ്രവൃത്തിയുടെ ബാക്കി താൻ നിറവേറ്റണം എന്നുള്ള വലിയൊരു ബോധ്യം ഈ ഏലിശായിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകുന്നു ഏലിശ ഇപ്രകാരം ഇരട്ടി പങ്ക് ആത്മാവിനെ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്നത് നമുക്ക് നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ ഒരു വ്യവസ്ഥയും കൂടാതെ നമുക്ക് വേണ്ടിടത്തോളം ദൈവം തന്റെ ആത്മാവിനെ പകർന്നു തരുന്നവരും ആകുന്നു. ഏലിശായിക്ക് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അല്ലെങ്കിൽ ഏലിയാവിന്മേലുള്ള ആത്മാവിന്റെ ശക്തിയുടെ ഇരട്ടിപ്പങ്ക് ലഭിക്കുമെന്ന് യാതൊരു നിശ്ചയവും ഉറപ്പും ഇല്ലാതിരുന്നപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയരഹിതവും നമുക്ക് സൗജന്യവുമാണ്. എത്രമാത്രം നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ വേണമോ അത്രയും നമുക്ക് പകർന്നിട്ടുണ്ടാക്കണം, നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു എന്നുള്ള വലിയൊരു ബോധ്യവും ഒരു ഒരു ഉറപ്പും ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ ഏലിയാവിന്റെ വേർപാട് ഈ ഏലിശായെ വളരെ വികാരാധീനാക്കി. എങ്കിലും തനിക്ക് ലഭിച്ചതായ ആ സ്വർഗീയ ദർശനം തന്റെ സകല ദുഃഖത്തെയും മാറ്റി അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് നൽകുവാനായിട്ടുള്ള ശക്തിയും തനിക്ക് നൽകി. ആ സ്വർഗീയ ദർശനം താൻ കണ്ടത് അത് ഏലിശായിക്ക് മുൻപോട്ട് പോകാനായിട്ട് മതിയായതായിട്ട് ആയിത്തീർന്നു. മാത്രമല്ല ഈ ഏലിയാവ് എടുക്കപ്പെടുന്ന അവസരത്തില് താൻ എന്ത് പറഞ്ഞുവോ അത് സാധിച്ചു എന്നുള്ള ഒരു ബോധ്യവും ഈ ഏലിയാവിന് ലഭിക്കുകയും ചെയ്തിരുന്നു. കാരണം ഏലിയാവിന് മനസ്സിലായി എന്റെ ശിഷ്യൻ എന്നോട് ചോദിച്ചതായിട്ടുള്ള ആ വരത്തെ തീർച്ചയായിട്ടും എന്റെ ശിഷ്യനെ ലഭിച്ചു എന്നുള്ള ഒരു ബോധ്യം തനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല ഈ ഏലിശായെ ഇപ്രകാരം ചോദിക്കാനുള്ള ചില കാരണങ്ങളുമുണ്ട്. ഈ ഏലിയാവ് ശുശ്രൂഷിച്ചിട്ടുള്ള ആ ശുശ്രൂഷയിൽ നിന്നും വളരെ മുമ്പോട്ടായിരുന്നു തന്റെ ശിഷ്യന്റേതായിട്ടുള്ള ശുശ്രൂഷ. കാരണം ഏലിയാവ് ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ആ സമയത്തേക്കാൾ ഏലിശായയുടെ കാലം വന്നപ്പോഴത്തേക്കും ജനത്തിന്റെ അവസ്ഥയ്ക്ക് വളരെ വ്യത്യാസം വന്നു. ജനം വളരെ ദുഷ്ടന്മാരായിട്ട് മാറ്റപ്പെട്ടു. എലീശായുടെ ചരിത്രം നാം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആയതിനാൽ എലീശ അത് മുന്നവേ കണ്ടുകൊണ്ട്
ഏലിയാവിനോട് ഇപ്രകാരം ചോദിച്ചത്, എനിക്ക് ഇരട്ടി പങ്ക് ആത്മാവിന്റെ ശക്തി വേണം, എങ്കിൽ മാത്രമേ ഈ ദുഷ്ടതയേറിയ തലമുറയുടെ മധ്യത്തിൽ എനിക്ക് നിൽപ്പാനായിട്ട് ശുശ്രൂഷിപ്പാനായിട്ടും സാധിക്കത്തുള്ളൂ. ഈ ദുഷ്ടതയേറിയ തലമുറയുടെ മധ്യത്തിൽ നമുക്ക് നിൽക്കണമെങ്കിൽ, ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവിന്റെ അത്യന്ത ശക്തിയെ നമുക്ക് ലഭിച്ചുവെങ്കിൽ മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് ജീവിക്കാനായിട്ടും നിലകൊള്ളുവാനായിട്ടും സാധിക്കത്തുള്ളൂ. മാത്രമല്ല ഏലിയാവിന് ലഭിച്ചതായിട്ടുള്ള ശുശ്രൂഷ സ്ഥലം എന്ന് പറഞ്ഞാല് ആ ഒരു ദേശം മാത്രമേ, അല്ലെങ്കിൽ ഇസ്രായേൽ ദേശം മാത്രമേ തനിക്ക് ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഏലീശായുടെ കാലം വന്നപ്പോഴേക്കും അത് ഇരട്ടിയായിട്ട് ലഭിച്ചു. അതിന്റെ അയൽ രാജ്യം കൂടെ ഈ ഏലീശായിക്ക് ശുശ്രൂഷിക്കേണ്ടതിനായിട്ട് ലഭിച്ചു. ആയതിനാലും ഏലീശായിക്ക് അറിയാം ഏലിയാവിന്റെ മേലുള്ള ആ ശക്തിയുടെ ഇരട്ടിപ്പങ്ക് ശക്തി എനിക്ക് ലഭിച്ചുവെങ്കിൽ മാത്രമേ ഈ വലിയ പ്രവൃത്തിയെ എനിക്ക് തേച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഈ ഏലിയ ഏലീശ നല്ലതുപോലെ മനസ്സിലാക്കിയത് കൊണ്ടാകുന്നു ഏലീശ ഇപ്രകാരം ഏലിയാവിനോട് പറഞ്ഞത്, എനിക്ക് നിന്റെ മേലുള്ള ശക്തിയുടെ ഇരട്ടിപ്പങ്ക് ലഭിക്കണമെന്ന്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം ജീവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നൽകി തന്നിട്ടുള്ളത് ഒരു നിശ്ചിത ഏരിയ അല്ലെങ്കിൽ ഒരു ചെറിയ ലൊക്കേഷനല്ല, പിന്നെയോ നാം ജീവിക്കുന്നതല്ലെങ്കിൽ ആഗോള വ്യാപകമായ വലിയൊരു വേല വലിയൊരു പ്രവൃത്തിയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ അതിന്റെ തക്കതായിട്ടുള്ള ശക്തിയും തീർച്ചയായും ദൈവം നമുക്ക് നൽകി തന്നു, നമ്മെ വഴി നടത്തുന്നുണ്ട്. അതിന്റെ തക്കതായിട്ടുള്ള ഉയരത്തിലെ കൃപയും ദൈവം നമുക്ക് നൽകി തരുന്നു. മോശയ്ക്കും ഏലിയാവിനും ഏലിശായിക്കുമൊക്കെയും ഒരു നിശ്ചിത അളവിൽ ദൈവം തന്റെ ശക്തിയെ പകർന്നു കൊടുത്തുവെങ്കിൽ നാം ചോദിക്കുമ്പോൾ നമുക്ക് അളവ് കൂടാതെ തന്റെ ആത്മാവിനെ പകർന്നു വന്ന് നമ്മെ വഴി നടത്തുന്നവനാകുന്നു, നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നവനാകുന്നു നമ്മുടെ കർത്താവ്. അതുകൊണ്ടാകുന്നു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. അതിന് 3-ാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. നമുക്ക് അളവ് കൂടാതെ തന്റെ ആത്മാവിനെ പകർന്നത് അല്ലെങ്കിൽ നാം ചോദിക്കുന്നിടത്തോളം നമുക്ക് ആവശ്യമുള്ളിടത്തോളം തന്റെ ആത്മാവിന്റെ ശക്തിയെ പകർന്നത് നമ്മെ നടത്തുന്നവരാണ് നമ്മുടെ കർത്താവ്. അതിനാൽ പുസ്തകം പോലീസ് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട്. ദൈവാലയത്തിലെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കാത്ത വലിയ ഒരു ഒരു അനുഗ്രഹം. നമ്മുടെ മധ്യത്തിൽ വസിച്ച് നമ്മോട് കൂടെയിരുന്ന് നമ്മെ നടത്തുന്നവനായ ഒരു വലിയവനായ ദൈവം, അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയും നമ്മുടെ ധൈര്യവും. അത് ആയതിനാൽ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവക്ഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വലിയ വാക്തത്വങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതിനാൽ ആ വാക്തത്വങ്ങളെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവം നമ്മെ ആക്രിക്കുന്ന സ്ഥലങ്ങളിൽ സകല കൺവക്ഷവും നീക്കി ദൈവഭയത്തിൽ നമ്മെ വിശുദ്ധിയെ തികച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലും നമുക്ക് ധൈര്യത്തോടെ അവന് വേണ്ടി നിലകൊള്ളുവാനും മുന്നേറുവാനും സാധിക്കും. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ വലിയൊരു പ്രവൃത്തിയാകുന്നു. ആയതിനാലും അതിന് വേണ്ടതായിട്ടുള്ള ആത്മാവിന്റെ ശക്തിയും നമുക്ക് പകർന്നു തന്ന് നമ്മെ നടത്തുന്നവനാകുന്നു നമ്മുടെ കർത്താവ്. ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഏലിയാവ് ഇങ്ങനെ വളരെ നിരാശനായിട്ട് അവിടെ കിടന്നുറങ്ങി. എന്നാൽ തനിക്ക് ലഭിച്ചതായ ആ ഒരു അടയുടെ അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച ആ ഭക്ഷണത്തിന്റെ ശക്തി കൊണ്ട് താൻ മുൻപോട്ട് താൻ ഇപ്രകാരം വായിച്ച് ഇപ്രകാരം നാം കാണുന്നു, 40 രാത്രിയും 40 പകലും താൻ യാത്ര ചെയ്ത് മുൻപോട്ട് പോയി. മാത്രമല്ല തന്റെ മുമ്പിലെ തന്റെ ശുശ്രൂഷ അവസാനിച്ചു എന്ന് താൻ ചിന്തിച്ചു. കാരണം ഒരിക്കൽ ആഹാബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന്. ആ മഴ വീണ്ടും പെയ്തു കഴിഞ്ഞപ്പോൾ എലിയ ചിന്തിച്ചു, എന്റെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല, പിന്നെയും വലിയൊരു പ്രവൃത്തിയെ തികച്ചിട്ടാകുന്നു ഈ ഏലിയാവിനെ ദൈവം താൻ അപേക്ഷിച്ചതായ അല്ലെങ്കിൽ താൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. താൻ മുൻപോട്ട് യാത്ര ചെയ്ത് മുൻപോട്ട് കടന്നുപോയി 3 പ്രവൃത്തിയെ താൻ ചെയ്യുന്നുണ്ട്. അരാം രാജാവായിട്ട് ഹസായേലിനെയും
ഇസ്രായേലിന്റെ രാജാവായിട്ട് യഹൂവിനെയും പ്രവാചകനായിട്ട് എലീശായെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. നാം ഒരിക്കലും മുൻപോട്ടുള്ള ഭാവിയെ അല്ലെങ്കിൽ അവസാനിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയല്ല, പിന്നെയോ മുൻപോട്ടുള്ള തലമുറയെ അല്ലെങ്കിൽ മുൻപോട്ടുള്ള ഒരു പ്രവൃത്തിയും കാണിച്ചിട്ട് മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നുള്ളൂ. ഈ ഏലിയാവ് പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രാർത്ഥനികതയും തീർച്ചയായും മറുപടി നൽകി. എന്നാൽ അതിന് പിന്നിൽ അതിന്റെ പിന്നിലുള്ള സാഹചര്യം എന്തെന്നുകൂടെ നോക്കിയിട്ടാകുന്നതും അപ്രകാരം മറുപടി നൽകുന്നത്. ഇതാ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് മുമ്പായിട്ട് മുൻപോട്ട് രണ്ട് രാജാക്കന്മാരെയും തനിക്ക് തന്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്ത ശേഷം ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ഇതൊക്കെയും ഉയർച്ചയുടെ ആരംഭവും അതിന്റെ രഹസ്യവും ആണെന്നും അതൊക്കെയും കണ്ടുകൊണ്ട് നാം ഭയപ്പെടുവാനായിട്ടുള്ളതല്ല, പിന്നെയോ ധൈര്യത്തോടെ നാം നിൽക്കുന്നുവെങ്കിലും തീർച്ചയായും നമ്മിൽ കൂടി ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതിനെ തീർച്ചയായും ദൈവം നിറവേറ്റുന്നവനായ കർത്താവാകുന്നു. നാം ആ യേശുവിനെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമ്മെ അസാധാരണമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നാം യഥാർത്ഥമായും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ അവനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് ദൈവം പറയുന്നതിന് പ്രകാരം നാം മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു പൂർണ്ണ സമർപ്പണത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിലും ദൈവം നമ്മെ അസാധാരണമായിട്ടല്ലെങ്കിൽ നാം ചിന്തിക്കാത്തതായിട്ടുള്ള രീതിയിലും നാം ചിന്തിക്കുന്നതിലുപരിയായിട്ട് വളരെ ശക്തമായിട്ട് ദൈവത്തിന് നമ്മെയും ഓരോരുത്തരെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നാം ചിന്തിക്കുന്ന നമ്മെ കൊണ്ട് യാതൊരു വരേണ്ട സാധ്യമല്ലായത്, എന്നാൽ പ്രവർത്തിക്കുന്നവനായിട്ടുള്ള വലിയവനായ ഒരു ദൈവമാകുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ എല്ലാവിനെ പോലെ അല്ലെങ്കിൽ ലേലിശായെ പോലെ അല്ലെങ്കിൽ പത്രോസിനെ പോലെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ആത്മാവിന്റെ ശക്തിയെ പകർന്നത് നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് ഉയരത്തിലെ ശക്തി പകർന്നുകൊണ്ട് നമ്മെ വഴി നടത്തുന്നതിനായ ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ ജീവിക്കാം, നിലകൊള്ളാം. അതിനായി വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. ഇപ്രകാരം ഈ അവസരം എനിക്ക് നൽകിത്തുന്നതായ കർത്താവ് ദാസന്മാരോടും ഈ ഈ ശബ്ദം കേൾക്കുന്നതായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എന്റെ നന്ദി സ്നേഹവും കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയം കർത്താവിന്റെ ദാസിലൂടെ ഹാലുവിയ ദൈവത്തിന് സ്വന്ത രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ആസ്പദമാക്കി ഹാലുവിയ നമുക്ക് കേൾപ്പാൻ തക്ക വടിയായി തീർന്നല്ലോ. ഹാലുവിയ ഇസബേലിന്റെ പ്രവാചകന്മാരായ ബാലിന്റെയും അശീരയുടെ പ്രവാചകന്മാരായ 800 പേരെ ഹാലുവിയ ഏലിയാവ് കൊന്നതിന്റെ പ്രതികാരമായി ഏലിയാവിനെ നാളെ ഈ നേരത്തെ അതുപോലെ കൊന്നുകളയുമെന്ന ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ഹാലുവിയ തലേ ദിവസം ദൈവത്തിന് വൻ പ്രവൃത്തി ചെയ്ത് ഏലിയാവ് ഭയപ്പെട്ടുപോയി, നിരാശനായി. അല്ലെ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ഹാലുവിയ മരുഭൂമിയിൽ ചുരിച്ചുട കീഴിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, മതിയഹോവി എന്നെ എടുത്തുകൊള്ളണമേ. പ്രൈസ് ലോർഡ്. ഹാലലുയ്യ. ദൈവത്തിന്റെ പദ്ധതി കാണാതെ ദൈവത്തിന് സ്തോത്രം. ഹാലലുയ്യ. ഏലിയാവ് ഇസബേലിന്റെ വാക്കിന് മുമ്പിൽ പായുന്നു. എന്നാൽ ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എപ്രകാരമായിരുന്നു എന്ന് ദൈവത്തിന്റെ ആസിലൂടെ നമുക്ക് എളുപ്പം തക്കപടിയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഹാലലുയ്യ എന്ന ഭാരപ്പെട്ടു പോകാതെ പ്രതിസന്ധികൾ നമ്മുടെ ഉയർച്ചയുടെ ഹാലുവിയ കാരണമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം. ഹാലുവിയ വിശ്വാസത്തോടെ അത് പ്രത്യാശയോടെ നാം നിലനിൽക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ മാനിപ്പാൻ തക്കമടിയായിത്തീരും. നമ്മുടെ ദൈവം ആയിരുന്ന കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹാലുവിയ ദൈവം നമുക്ക് ദൈവത്തിന് സ്തോത്രം നമുക്ക് നൽകിത്തരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണമാണ് പ്രൈസോട് ഹാലലുയ്യ. അത് പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം, ഭാഗ്യമായിട്ടല്ല പൂർണ്ണമായിട്ട് തീർത്തു തരുന്ന ദൈവമാണ്. എഫെസ്യർ 3:19 നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തിരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസോട്. ആ ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസോട് ഹാലലുയ്യ. ആകയാൽ പ്രതിസന്ധിയിൽ ഭയപ്പെട്ടു പോകാതെ പ്രൈസോട് വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കാം, ചേരമായ ക്രിസ്തീയ ജീവിതം നയിക്കാം. ഭയം സൂക്ഷിച്ച കർത്താവിന്റെ ദാസനെ അല്ലെങ്കിൽ സൂക്ഷകളെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. പഞ്ചാബിന്റെ പ്രദേശത്ത് സൂക്ഷയിലായിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി. അത് ആത്മീയ ഭൗതികമായ നിലയിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുള്ള ദൈവമേ, സ്വർഗീയ പിതാവി, വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. ഇന്ന് ബുധനാഴ്ചയുടെ സന്ധ്യാസമയം അവിടുത്തെ വചനത്തിന് മുമ്പിലായിരിക്കാൻ സ്വർഗം ഞങ്ങൾക്ക് നൽകി തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ദാസനെ ഇടമത്തി ഉപയോഗിച്ചല്ലോ.
അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതിനാൽ, ആത്മീയമായ ബലത്തിനും ശക്തിക്കും കാരണമായി തീർന്നതിനാൽ സ്തുതിക്കുന്നു, ദാസനെ ഏൽപ്പിക്കുന്നു. അമേരിക്കയുടെ പ്രദേശത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴികളും കയറുന്ന വാഹനങ്ങളുമായിരിക്കുന്ന സ്ഥാനത്തും തിരുസ്ഥാനത്തും കൂടിയിരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, അവസരങ്ങളെ നൽകണമേ. അൽവിയ ഔദ്യമായി ആ ദൈവത്തിനുള്ള സ്തോത്രം ആത്മീയമായി അത് അനുഗ്രഹമാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പഞ്ചാബിന്റെ പ്രദേശത്ത് ദാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം സഭയെ അനുഗ്രഹിക്കുമാറാകണം. നാളെ അനേകരെ കർത്താവിലേക്ക് ആലുവിയ നേടുവാൻ തക്കവണ്ണം സ്വർഗം കൊടുക്കണം. കഴിഞ്ഞ 36 വർഷമായി ഉത്തരേന്ത്യ പ്രദേശത്ത് ദൈവത്തിന്റെ സ്തോത്രം ആലുവിയ കാശ്മീരിലും പഞ്ചാബിലുമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ദാസനെ മാനിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം പരിശോധന ഹല്ലുവിയ. ഇന്ന് സന്ധ്യാസമയം നമ്മുടെ മതി ഉപയോഗിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ നൃത്തം കൊടുക്കുന്ന ഭവനത്തെ ഏൽപ്പിക്കുന്നു. കുടുംബമായവരെ മാനിക്കുമാറാകണമേ. എന്ന പാട്ട് പാടിയ അത് കർത്താവിദാസൻ ഫിന്യുമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. കൊടുത്ത നല്ല താരന്തുകൾക്കായി സ്തോത്രം. ധാരാളമായി കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യുവാൻ തക്കണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ച കർത്താവിദാസികായി സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യവും ബലവും നൽകി അലിയ ബലവും ശക്തിയും പകർന്ന് ഓരോ ദിവസവും കാക്കട്ടെ. ഈ പ്രലനായിരുന്ന ഏവരെയും തൃക്കരങ്ങളിലേൽപ്പിക്കുന്നു. ഏവർക്ക് ഇന്നത്തെ സന്ധ്യാസമയ ദൈവവചന പഠനം അനുഗ്രഹമാക്കി തീർത്തതിന് ആ സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. താഴ്ചപരമേൽപ്പിക്കുന്നു. ക്രിസ്തുവിശ്വ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. എന്നോട് കേട്ട് കൂട്ടത്തിനമള്ളണമേ. ആമീൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കണം. കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വളരെ ലേറ്റ് ആയിട്ടാണ് കർത്താവിനദാസൻ പാസ്റ്റർ സണ്ണി ജേക്കബിനോട് ദൈവത്തിനെ സംസാരിക്കണമെന്ന് പറഞ്ഞത്. കർത്താവിനദാസൻ പാസ്റ്റർ സിംഗ്ജനായിരുന്നു. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം സംസാരിക്കേണ്ടിയിരുന്നത്. തനിക്ക് ജോലിയുള്ള ബന്ധത്തിൽ അല്പമായ തിരക്കുണ്ടായിരുന്നതിനാൽ തനിക്ക് തക്ക സമയത്ത് എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന് അറിയിച്ചിരുന്നു. കർത്താവിനദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകം പ്രിയ കർത്താവിനദാസൻ പാസ്റ്റർ സണ്ണി ജേക്കബിനെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകം ഈ ദേശത്തൂടെ തന്നെ സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ കർത്താവിന്റെ ദാസൻ അനേകർക്ക് അനുഗ്രഹ വിഷയമായി തീരുവാൻ തക്കോണം. ദൈവരങ്ങൾ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമായി അനേകർക്ക് വിടുതലായി തീരുവാൻ തക്കോണം. കർത്താവിന്റെ ദാസന ദൈവരങ്ങൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേക ഹല്ലേലൂയ സ്തോത്രം. പഞ്ചാബിൽ അവർ ചെയ്യുന്നതായ മിനിസ്റ്ററി ദൈവത്തിന്റെ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ മുമ്പോട്ട് പോകാൻ തക്കോണം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. മനോഹരമായ ഗാനം പാടിയതായ പ്രിയ കർത്താവിനദാസൻ പാസ്റ്റർ പ്രിയ ഫിന്യൂമിനുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ ആ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ സെഷൻ ലീഡ് ചെയ്തായ തങ്കച്ചാനുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം നാളെ രാവിലെ വീണ്ടും 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. രാത്രികാലം കർത്താവ് നല്ല വിശ്രമം നൽകട്ടെ. നാളെ പകൽക്കാലം ദൈവസേനയിൽ ദൈവത്തിന്റെ മുഖം കർത്താവിന്റെ മുഖം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുവാൻ തക്കണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.